അഞ്ചാമത്തെ കൂട്ടുകാരനാരാ? അഞ്ചാമത്തെ കൂട്ടുകാരനാരാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സുഹദാ ഷഹീദുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ കൂട്ടുകാർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തം ചിന്തിയവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടവർ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ബിനെ പോലെ, ജഅ്ഫർ ബിനു അബീ താലിബിനെ പോലെ, സഅദ് ബിനു അബീ വഖാസിനെ പോലെ, മിസ്അബ് ബിനു ഉമൈറിനെ പോലെ, സയ്യിദ് ബിനു ആമിറിനെ പോലെ, ഹംസയെ പോലെ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് ആദ്യത്തെ മണിയറയുടെ രാത്രിയിൽ കിടക്കുമ്പോ മണിയറ രാത്രിയിലേക്ക് മണവാട്ടി കടന്നു വന്നു. മണിയറ രാത്രിയിൽ മണവാട്ടിയോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആ സമയത്താണ് ഉഹദിൽ നിന്ന് സഹാബത്തിന്റെ വിളി കേൾക്കുക. മണിയറയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് മണവാട്ടിയുടെ കയ്യിൽ നിന്ന് വാളും പിടിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി വെട്ടികളേറ്റും ഷഹീദായി പോയ അങ്ങലാറിയല്ലാഹുവിനെ പോലെ മണിയറയുടെ രാജകുമാരൻ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ മണിയറയിലോട്ട് കടന്നു പോയ പൊന്നു ചെറുപ്പക്കാരെ സ്വർഗം വേണമെന്ന് തീരുമാനിച്ച പിന്നെ മണവാട്ടി പ്രശ്നമല്ല, ഭാര്യ പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല, അല്ലാന്റെ ദീനിനു വേണ്ടി വെട്ടിമരിച്ച സഹാബാക്കൾ ബദരീങ്ങളായ സഹാബത്ത് അരിദുവാനു റബ്ബി അൻകുമു യാ അഹില ബദരിൻ മിൻകുമു നർജൂ നജാതൻ തുക്റമു കൂനൂലനാ യഹൂദനാ കൂനൂലനാ അള്ളാന്റെ ദീനിനു വേണ്ടി ഷഹീദായ ബദരീങ്ങള് ഉഹദിന് പങ്കെടുത്ത സഹാബത്തിനെ സഹോദരങ്ങളെ കൂട്ടുകാരാക്കണം. എന്തിനാ ഷഹീദ് പറയുമ്പോ ബദർ പറയുന്നത്? എന്തിനാ ഉഹദ് പറയുന്നത്? എന്തിനാ? എന്തിനാ ഹംസയെ കുറിച്ച്, എന്തിനാ ജഅ്ഫറിനെ കുറിച്ച്, എന്തിനാ അബ്ദുല്ലാഹിബ്നു റവാഹയെ കുറിച്ച് പറയുക? എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരാ, ഒരു ഷഹീദ് ജീവിച്ചു മരിച്ചു പോയില്ലേ നമ്മുടെ നാട്ടില്? പുറം ജില്ലയിലെ എടവണ്ണപ്പാറയില് ഷഹീദ് യാസർ മരിച്ചു പോയില്ലേ? ആരാ ഷഹീദ് യാസർ എന്നറിയോ? 40 വയസ്സ് വരെ ഹൈന്ദവ സഹോദരനായി ജീവിച്ചു, 40-ാമത്തെ വയസ്സില് ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ, 41-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലോട്ട് വന്നു, 43-ാമത്തെ വയസ്സിൽ ഷഹീദായി. 3 വർഷമേ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈന്ദവ സഹോദരി, മക്കളും അതേ രീതിയിൽ 40-ാമത്തെ വയസ്സിൽ കുടുംബത്തോടെ ഇസ്ലാം സ്വീകരിച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ യാസർ എന്ന പേര് സ്വീകരിച്ചു, ഭാര്യ സുമയ്യ എന്ന പേര് സ്വീകരിച്ചു, മകൻ അമ്മാർ എന്ന പേര് സ്വീകരിച്ചു. ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യത്തെ കുടുംബത്തിന്റെ പേര്. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ കൊതിക്കണം ചെറുപ്പക്കാരാ, കൊതിച്ചുകൊള്ളുക. മുസ്ലിമായിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ, പാതിരാ സമയത്ത് സുബഹ് നിസ്കാരം ാണല്ല, പാതിരാ സമയത്ത് തന്റെ ചെട്ടക്കുടലില് മുസല്ല നിസ്കരിച്ചിട്ട് ആ മുസല്ലയില് തഹജ്ജുദ് നിസ്കരിക്കുകയാ. വലത് ഭാഗത്ത് ഭാര്യ സുമയ്യയുണ്ട്, ഇടത് ഭാഗത്ത് മക്കളുണ്ട്. ആ സമയത്ത് അവസാന സുജൂദുകളിൽ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ എടവണ്ണപ്പാറ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് മുടങ്ങി സുബഹ് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ പോകല്ലേ, ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു, ഇന്നലെ രാത്രി ഞാനൊരു പേക്കിനാവ് കണ്ടു, ഇന്നലെ രാത്രിയിൽ ഞാനൊരു പേക്കിനാവ് കണ്ടു, നിങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു, അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട, എനിക്ക് വല്ലാത്ത പേടിയാണ്, എന്നെ വിധവയാക്കല്ലേ, എന്റെ മക്കൾ അനാഥകളാക്കല്ലേ, ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം സുബഹ് നിസ്കാരം. പക്ഷേ പൊന്നു ചെറുപ്പക്കാരാ, ഈ ആസനം പറഞ്ഞെന്നറിയോ? പാതിരാ സമയത്ത് തന്റെ കൈ പിടിച്ചു തടയുന്ന ഭാര്യയോട് അവളോട് പറഞ്ഞു, ഷഹീദ് യാസറെ, പൊന്നുമോളെ സുമയ്യ, നീ എന്നെ തടയുന്നതെന്തിനാ? കൈവിടുമോളെ, കൈവിടുമോളെ, ഞാനെങ്ങാനെ ഷഹീദായ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ഒരു ഷഹീദിന് 70 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം കൊടുക്കുമല്ലോ. നാളെ പരലോകത്ത് 70 പേരെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൽ എനിക്കല്ലാ സൗഭാഗ്യം തന്നാ. പൊന്നുമോളെ സുമയ്യ, ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും മോളെ. ആരാ ഷഹീദ് യാസർ? നാളെ അല്ല എനിക്ക് സ്വർഗത്തിലേക്ക് 70 പേരെ ശുപാർശ ചെയ്യാൻ അനുവദം തന്നാൽ, പൊന്നുമോളെ, ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും.
പൊട്ടിക്കരഞ്ഞു പോയി സുമയ്യ. അള്ളാഹ് ഒരു അനുഗ്രഹം തരുമ്പോ നീ അതിനെ തടസ്സം നിൽക്കുന്നത് എന്തിനാവണ്ണേ? കൈവിട്. സുമയ്യയുടെ കയ്യഞ്ഞു. ഷഹീദ് യാസർ പള്ളിയിലേക്ക് പോയി. എടവണ്ണപ്പാറ ദേശീയ പാതയിൽ ആക്രോശം മുടങ്ങി. ആളുകൾ വരുമ്പോ 14 കഷണങ്ങളായി യാസർ വെട്ടി മുറിക്കപ്പെട്ടു. സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലേക്ക്, നാളെ സ്വർഗത്തിലേക്ക് 70 പേരെ കൈപിടിച്ച് കയറ്റും ഷഹീദ് യാസർ. അള്ളാഹു പറഞ്ഞു, വസുഹദാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരെ സ്നേഹിച്ചോ, അവരോട് പ്രിയം വെച്ചോ, അവർക്ക് വേണ്ടി ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ 6-ാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു. അടുത്ത 3 കൂട്ടുകാരുണ്ട്, ഏറ്റവും വലിയ കൂട്ടുകാർ. സഹോദരങ്ങളെ, അവള് മരിച്ചാലുണ്ടാകുമോ? അവര് പരലോകത്തുണ്ടാകുമോ? അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമോ? വിഷയം ഇങ്ങനെ അതിലേക്ക് നീളുകയാണ്. ഖുർആന്റെ ആയത്തുകൾ അകമ്പടി സേവിക്കുകയാണ്. സഹോദരങ്ങളെ, അടുത്ത 1 മണിക്കൂർ നമുക്കിനി ഒന്നും പറയാനുള്ള സമയമില്ല. ഖുർആന്റെ ആയത്തോടി ഈ കൂട്ടുകാരെ പരലോകത്ത് കാണണം, ഈ 9 കൂട്ടുകാരെ പരലോകത്ത് കാണണം, ബാക്കി 3 കൂട്ടുകാരെ നമ്മുടെ തൊട്ടടുത്തുണ്ട്, അവരെ നെഞ്ചോട് ചേർക്കണം. പക്ഷേ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം, ഈ വള്ളത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൂര്യയിട്ടാൽ കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു സദസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ സ്നേഹം എന്തിനെന്നറിയില്ല. ഞാനൊരൊറ്റ സമയം, ഒരു 15 മിനിറ്റ് ഞാനൊന്ന് തിരിയുന്നു. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ആഹിറമാണ്. അവിടെ നമ്മളെ മാടി വിളിക്കുന്ന കൂട്ടുകാരനാണ്, ആ കൂട്ടുകാരൻ ഒത്തിക്കുന്ന വീടാണ്. അത് കഴിഞ്ഞ 10 സലാത്ത് കഴിഞ്ഞ് ദുആയാണ് പാതിരാ സമയത്ത്. സഹോദരങ്ങളെ, ഞാനൊന്നൊരൽപ്പനേരം തിരിയുകയാണ്. ഷഹീദ് യാസർ പറഞ്ഞപ്പോ ഈ നിശബ്ദമായ സദസ് കാണുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂര്യയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത എനിക്കുറപ്പാണ്. എത്രയോ ആലിമ്യങ്ങൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിൽ അല്ലാഹു ദുആ ചെയ്താൽ സ്വീകരിക്കും, തട്ടിക്കളയില്ല. ഈ വിനീതന് 1000 വട്ടം ഉറപ്പാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ, 1000 പ്രയാസങ്ങളുടെ കെട്ടഴിച്ചിട്ടാണ് കവറുകൾ വന്നത്. ഉസ്താദേ, ഉമ്മയ്ക്ക് സുഖമില്ല, ക്യാൻസർ ആണ്, ദുആ ചെയ്യണം. എത്രയോ ചെറുപ്പക്കാരാണ് പറഞ്ഞത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോന് വയറുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ് പൊന്നുമോന് ക്യാൻസർ. സഹോദരങ്ങളെ, 1000 പ്രയാസങ്ങൾ, 1000 ദുഃഖങ്ങൾ, 1000 ദുഃഖങ്ങൾ. ഇതിനു മുമ്പ് 2 മണിക്കൂർ ഞാൻ മൗവലിൽ വയല് പറഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് അവിടെ പറഞ്ഞു, 12 വർഷമായി കുട്ടികളില്ല ഉസ്താദേ, ദുആ ചെയ്യണം. 1000 പ്രയാസമാണ് മനുഷ്യന് ജീവിതത്തിൽ. തളർന്നു പോകുമ്പോഴും എന്റെ അടുക്കൽ വന്ന് മോളുടെ ഭാവി അപകടത്തിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ 1000 ആളുകൾ, മാരകമായ രോഗങ്ങൾ. ഉസ്താദേ, കടബാധ്യതയാണ്, രക്ഷപ്പെടില്ല. എത്രയോ ആളുകളാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ വാക്കുകളും ഈ സലാത്തും വിശ്വാസം ഉണ്ടെങ്കിൽ, മനസ്സ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നുവെങ്കിൽ, നെടുമങ്ങാടെടുത്ത് ഞാൻ വകുപ്പ് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അള്ളാഹു അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ, 1000 വട്ടം ഞാൻ പറയും, അവന്റെ ഖുർആൻ മനഃപാഠമായി ഒരു ഹാഫിളാവാൻ അവസരം തന്നതാണ്. അല്ലാഹുവേ, നിന്നോട് എങ്ങനെയാണ് അതിന് നന്ദി പറയുക? ഒരു ഹാഫിളിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ വലു വേണം. 6666 ആയത്തുകൾ ഖുർആനിൽ. അത് മുഴുവനെ നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു ഹാഫിളാവാൻ അല്ലാഹുവേ നീ അനുവാദനെന്നു. പഠിച്ചവനെ, ഇതിനെന്ത് നന്ദിയാണ് പറയേണ്ടതെന്നറിയില്ല. സഹോദരങ്ങളെ, ആ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഈ സദസ്സിൽ 1666 രൂപ വാഗ്ദാനം ചെയ്യാൻ ആരാണുള്ളത്? സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ഉസ്താദേ ഞാൻ തരാം. ഞാൻ ചോദിച്ചു, രണ്ടാമതാരാ? ഉസ്താദേ ഞാൻ തന്നെ തരാം. അയാൾ വീണ്ടും പറഞ്ഞു. മൂന്നാമതാരാണ്? അയാൾ തന്നെ എഴുന്നേറ്റൊരു ചെറുപ്പക്കാരന്, ഞാൻ തരാം ഉസ്താദേ, പ്രശ്നമില്ല. അത്ഭുതത്തോടെ ഞാൻ അടുത്തോട്ട് വിളിച്ചു, എന്താ മോനെ? ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്റെ ഭാര്യക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്ത് വിറങ്ങലിച്ച് പഴുപ്പ് മുഴുവനും മൂത്രദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോവുകയാണ്.
അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇടുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യൻ പോവില്ല, അത്രയ്ക്ക് ദുർഗന്ധമാണ് ഉസ്താദേ. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഈ നിൽക്കുന്ന ഉലമാക്കൾ സാക്ഷി. സഹോദരങ്ങളെ, മൂന്ന് സലാത്ത് തള്ളിയിട്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാ, തുമ്മ അൽഹംദുലില്ലാ. അല്ലാഹ് ഇനിയും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ ആയിരങ്ങള് സാക്ഷി, അല്ലാഹു രോഗം ശിഫയാക്കി കൊടുത്ത്. അവര് രണ്ടുപേരും ഇക്കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നു, ഇപ്പോൾ ഉംറയ്ക്ക് പോവുകയാണ്. എന്നെ വിളിച്ചു, ഉസ്താദേ ഉംറയ്ക്ക് ഉസ്താദ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട്. തിരിച്ചു വന്നപ്പോ അവർക്ക് 12 വയസ്സുള്ള ഒരു മോനുണ്ട്. എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകനെ ഇതേപോലെ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാക്കണം. ആ അതിന്റെ പേരിലല്ലേ അല്ലാഹ് എന്റെ അസുഖം മാറ്റി തന്നത്. ആ മകൻ എന്റെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിക്കുകയാണ്. 18 ജുസ് കഴിഞ്ഞു. ആ പൊന്നുമോൻ ഹാഫിളാവാൻ പോകുന്നു. അവന് 6666 ആയത്തുകൾ കാണാതെ പഠിക്കാൻ പോകുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ സൗഭാഗ്യം. എന്റെ എണ്ണ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുകാരോട് ഞാൻ പറയുന്നത് ഭംഗി വാക്കല്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സദസ്സില്ല. മിനിങ്ങാ എറണാകുളത്ത് ഞാൻ പറയുമ്പോഴും കാസർഗോഡ് എന്റെ കയ്യിൽ 6666 രൂപ. ഈ 2 മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ മൗവലിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ബാ സാഹിബിന്റെ മൗവലില് 33 പേരാണ് 6666 രൂപ വാഗ്ദാനം ചെയ്തത്. 33 ഒരു വലിയ ബറക്കത്താണ്. അള്ളാഹാന്റെ റസൂല് ഫാത്തിമ ബീവിക്ക് 33 ദിക്ര് ചൊല്ലാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ കട്ടപ്പാടുകളും മാറാൻ 33 പേര് വാഗ്ദാനം ചെയ്തു. എറണാകുളത്ത് വന്ന് പറയുമ്പോ, അള്ളാഹുവേ കാസർഗോഡ് തന്നവര് മുഴുവനും നീ അള്ളാഹുവേയുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അതിന് ആമീൻ പറഞ്ഞ കാസർഗോഡുകാരൻ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല, ഇൻഷാ അല്ലാ എല്ലാ സദസ്സിലും ദുആ ചെയ്യും. 19 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉസ്താദേ കുഞ്ഞുങ്ങളില്ല. സർവ ഡോക്ടർമാരും തള്ളി. ഞാൻ പറഞ്ഞു നിർത്ത്, ഗുളികകളെല്ലാം നിർത്ത്. 6666 രൂപ അള്ളാഹാന്റെ ദീനിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന ചെയ്യേ. എന്നിട്ടൊരു ദിക്ര് ഞാൻ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഭാര്യക്ക് വിശേഷമുണ്ട്, ഉസ്താദൊന്ന് ദുആ ചെയ്യണേ. 19 വർഷം ദുആ ചെയ്യണേ എന്നോട് പറഞ്ഞു. കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച അള്ളാഹു തൗഫീഖ് കൊടുത്ത് പ്രസവിച്ചു. 1 കുട്ടിയല്ല, 2 ഇരട്ട കുട്ടികൾ. 19 വർഷത്തിന് ശേഷം 2 ഇരട്ട കുട്ടികൾ, 2 പെൺകുട്ടികൾ. ഉസ്താദ് പേരിട്ട് തരണം. ഞാൻ പറഞ്ഞു, ഒന്ന് ഫിദാ ഫാത്തിമ, മറ്റൊന്ന് ഹുദാ ഫാത്തിമ. അള്ളാഹു ആ 2 മക്കളെയും അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കി നൽകട്ടെ. സഹോദരങ്ങളെ, ഏതും മാരക രോഗമാണോ സർവ ഡോക്ടർമാരും തള്ളിയത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഏതാഗ്രഹമാണോ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങൾ കൊടുക്കുന്ന പൈസ പാവങ്ങളുടെ 1 നേരത്തെ ഭക്ഷണത്തിന്, വിഷം നൊട്ടിയവന്റെ 1 നേരത്തെ മരുന്നിന്, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടിടത്തേക്ക് നമുക്ക് മാറ്റപ്പെടും.